നേതാവും എം എൽ എയുമായ കെ എം ഷാജിയുടെ വീടുകളിലെ വിജിലൻസ് റെയ്ഡ് 9 മണിക്കൂർ പിന്നിടുന്നു. കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വീടുകളിലാണ് റെയ്ഡ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം ഷാജിക്കെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, കോഴിക്കോട് വീട്ടിലത്തെ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ? ധന്യ, കെ എം ഷാജി എം എൽ എയുടെ വീട്ടിലെ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 7 മണിയോടുകൂടിയാണ് റെയ്ഡ് ആരംഭിച്ചത്. വിജിലൻസ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ മാലൂർകുന്നിലുള്ള വീട്ടിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ അഴീക്കോടുള്ള കണ്ണൂർ ജില്ലയിലെ അഴീക്കോടുള്ള കെ എം ഷാജിയുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് കേസ്. ഇത് സംബന്ധിച്ച് കോഴിക്കോട് സ്വദേശിയായ അഡ്വക്കേറ്റ് എം ആർ ഹരീഷ് നൽകിയ പരാതിയെ തുടർന്ന് പ്രാഥമിക അന്വേഷണം വിജിലൻസ് നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് എം ആർ ഹരീഷ് വിജിലൻസ് കോടതിയെ സമീപിക്കുകയും വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരം കെ എം ഷാജിക്കെതിരെ വിജിലൻസ് കേസെടുത്തത്. തുടർന്നാണ് ഇന്ന് രാവിലെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വീടും, അതായത് വീട്ടിലെ മറ്റ് സാധനങ്ങളുടെ കണക്ക്, ജപ്പാൻ നിർമ്മിതവും അതുപോലെ തന്നെ ഇറ്റലി നിർമ്മിതവുമായ കുറെ സാധനങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ രേഖകളുടെ പരിശോധനയും നടക്കുന്നുണ്ട്. ഷാജി സ്ഥലത്തുണ്ട്. ഷാജിയിൽ നിന്ന് മൊഴിയും രേഖപ്പെടുത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഷാജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 88.5 ലക്ഷം രൂപയാണ് കാണിച്ചിരുന്നത്, ആസ്തി കാണിച്ചിരുന്നെങ്കിൽ 2 കോടിയുടെ ഇടപാട് നടന്നു എന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഒരു കണ്ടെത്തൽ. വിജിലൻസിന്റെ കണ്ടെത്തലല്ല, പ്രധാനമായും പരാതിക്കാരൻ ഇങ്ങനെയാണ് വിജിലൻസ് കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബാക്കി വന്ന തുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ള വരവ് സംബന്ധിച്ച് എത്ര രൂപ അദ്ദേഹത്തിന് വരുമാനമുള്ളത് ഉൾപ്പെടെയുള്ള കണക്കുകൾ പരിശോധിക്കുകയും സാധനങ്ങളുടെ ഷാജിയുടെ 2 വീടുകളിലും 9 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു പരിശോധന. വട്ടിയൂർക്കാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വീണ എസ് നായരുടെ അഭ്യർത്ഥന നോട്ടീസ് വാഴത്തോട്ടത്തിൽ. പേരൂർക്കടയ്ക്ക് സമീപമുള്ള വാഴത്തോട്ടത്തിലാണ് നോട്ടീസുകൾ കണ്ടെത്തിയത്. നേരത്തെ വീണ എസ് നായരുടെ പ്രചാരണ പോസ്റ്ററുകൾ ആക്രിക്കടയിൽ വിറ്റത് വിവാദമായിരുന്നു. ശരൺ ചേരുന്നു. ശരൺ, ഇപ്പോൾ ഇതാ രണ്ടാമത്തെ വിവാദം. ആദ്യം ആക്രിക്കടയിൽ കിലോയ്ക്ക് പൈസ വാങ്ങിക്കൊണ്ട് വിൽക്കുകയും ഇപ്പോൾ പ്രചാരണ നോട്ടീസുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് വാഴത്തോട്ടത്തിൽ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ധന്യ, തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രിക്കടയിൽ, അതായത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വീണ എസ് നായരുടെ പോസ്റ്റുകൾ ആക്രിക്കടയിൽ വിറ്റ സംഭവം വിവാദമായിരുന്നു. അതിന് പിന്നാലെ വീണ എസ് നായർ തന്നെ കെ പി സി സി അധ്യക്ഷനെ നേരിൽ കണ്ട് പരാതി കൈമാറുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി സമിതിയെ നിയോഗിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. പ്രധാനമായും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ അലംഭാവം ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ പോലും കെ പി സി സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് പേരൂർക്കടയ്ക്ക് സമീപമുള്ള വാഴത്തോട്ടത്തിൽ നിന്നാണ് ഇത്തരത്തിൽ നോട്ടീസുകൾ, അതായത് അഭ്യർത്ഥന നോട്ടീസുകൾ കണ്ടെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ അഭ്യർത്ഥന നോട്ടീസുകൾ കണ്ടെത്തിയിരുന്നത്. അതിന്റെ ചിത്രങ്ങൾ കൂടിയാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, നേരത്തെ തന്നെ ഗുരുതരമായ ആരോപണവുമായിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി കെ പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആരോപണം കോൺഗ്രസ് ബി ജെ പി വോട്ട് കച്ചവടം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ആരോപണത്തിന് കൂടുതൽ ബലമേകുന്ന വിവരങ്ങൾ കൂടിയാണ് പുതിയതായി പുറത്തുവരുന്നത്. ശരി, നന്ദി ശരൺ.